ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അമൃത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിന്റെ പാർട്ട് ഫോർ ആണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി ഒന്ന് കണ്ടുനോക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ലെസിലേക്ക് അടക്കാം ഇന്ന് പഠിക്കാനുള്ളത് ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആഹാരം ആരോഗ്യത്തിന് പലതരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണവും തളർച്ചയുമൊക്കെ തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് കാരണം ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷിയും നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ആഹാരത്തിലൂടെയാണ് നമുക്ക് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ഊർജവും രോഗപ്രതിരോധ ശേഷിയും ലഭിക്കുന്നത് നമ്മൾ ആഹാരങ്ങൾ കഴിക്കാറുണ്ടല്ലോ ഈ ഓരോ ആഹാരത്തിലും പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇപ്പൊ റൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് അരി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് കിട്ടാം എന്നാൽ ഓയിലി ഫുഡ്സ് എണ്ണമായുള്ള ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ കൊഴുപ്പ് ലഭിക്കും ഇനി ഫിഷ് പോലെയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പ്രോട്ടീൻ ആണ് ലഭിക്കുന്നത് പച്ചക്കറികൾ അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്നും ധാതു ലവണങ്ങളും വിറ്റാമിനുകളാണ് ലഭിക്കുന്നത് അപ്പോൾ ഓരോ ആഹാര പദാർത്ഥങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പോഷകടങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ പോഷകടങ്ങൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് പ്രവൃത്തി ചെയ്യുന്നതിന് ആവശ്യമായ ഊർജവും രോഗപ്രതിരോധ ശേഷിയുമൊക്കെ ലഭിക്കുന്നത് ആഹാരത്തിലൂടെ നമുക്ക് പോഷകടങ്ങളും പോഷകേതര ഘടകങ്ങളും ലഭിക്കുന്നു സണില് പോഷകടങ്ങളും പോഷകേതര ഘടകങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമായിട്ട് പോഷകടങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒന്നാമത്തത് ധാനികങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്സ് മാംസ്യം അഥവാ പ്രോട്ടീൻ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് ജീവകങ്ങൾ അഥവാ വിറ്റാമിൻസ് അഞ്ചാമത്തത് ലവണങ്ങൾ അഥവാ മിനറൽസ് ഇതൊക്കെയാണ് പോഷകടങ്ങൾ ഓർത്തിരിക്കുക ധാനികങ്ങൾ മാംസ്യം കൊഴുപ്പ് ജീവകങ്ങൾ ലവണങ്ങൾ എന്നിവ പോഷകടങ്ങളാണ് ഇനി പോഷകേതര ഘടകങ്ങൾ എന്തൊക്കെയാണ് ജലം നാരുകൾ നാരുകൾ അഥവാ ഫൈബേഴ്സ് ഓക്കെ പോഷകേതര ഘടകങ്ങളാണ് ജലവും നാരുകളും ഇനി ഇതിനെ ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് നോക്കാം ആദ്യത്തേത് പോഷടങ്ങൾ പോഷകടങ്ങളിൽ ഫസ്റ്റ് വൺ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് നോക്കൂ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം ധാനികത്തിൻ്റെ ധർമ്മം എന്താണ് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം ഒരു കുട്ടി ഷട്ടിൽ കളിക്കുന്നു പിന്നെ ഒരാൾ തൂമ്പ കൊണ്ട് വെട്ടുകയാണ് പിന്നെ ഇവിടെ പുസ്തകം വായിക്കുന്നുണ്ട് ഇവിടെ നീന്തുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യണമെങ്കിൽ എന്തു വേണം ഊർജം വേണം അപ്പം ഇങ്ങനെ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ദാനികത്തിന്റെ മുഖ്യധർമ്മം ഇനി അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ ധാനകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് നോക്കുക ഗ്ലൂക്കോസ് അന്നജം പഞ്ചസാര സെല്ലുലോസ് എന്നിവ ധാനകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് ഇനി ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ധാന്യങ്ങൾ അതായത് അരി പിന്നെ ഗോതമ്പ് ഇതുപോലെയുള്ള ധാന്യങ്ങൾ കിഴങ്ങുവർഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ധാന്യങ്ങളിലും കിഴങ്ങുവർഗങ്ങളിലും ധാരാളം അന്നജം കാണപ്പെടുന്നു അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോയെന്ന് എങ്ങനെ നോക്കാം ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോ എന്ന് നോക്കാൻ ഉള്ളൊരു ടെസ്റ്റാണ് ഐഡിൻ ടെസ്റ്റ് എന്ത് ചെയ്താൽ മതി വെച്ചാല് ഭക്ഷ്യവസ്തുക്കളിലേക്ക് ഐഡിൻ ലായനി ഇറ്റിച്ചു കൊടുക്ക ആ സമയത്ത് അന്നജം ഉണ്ടെങ്കിൽ അത് കടും നീല നിറമായിട്ട് മാറുന്നു അന്നജം ആഡിൽ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാവുന്നു അടുത്ത പോഷക ഘടകം മാംസ്യം അഥവാ പ്രോട്ടീൻ ഈ ചിത്രം നോക്കൂ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ വളർച്ച നോക്കൂ ഈ കുട്ടിയാണെങ്കിൽ ശോഷിച്ചിരിക്കുന്നുണ്ട് ഈ കുട്ടിയാണെങ്കിൽ ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ട് ഓക്കെ ഈ രണ്ട് കുട്ടികളും തമ്മിൽ എന്താ വ്യത്യാസം ഈ കുട്ടി ശോഷിച്ചിരിക്കുകയാണ് മറ്റേ കുട്ടി ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നത് ഇതിന് കാരണം എന്താണ് പ്രോട്ടീൻ്റെ കുറവാണ് ഓക്കെ മാംസ്യത്തിൻ്റെ കുറവാണ് ഈ കുട്ടി ശോഷിച്ചിരിക്കാൻ കാരണം ഇനി പ്രോട്ടീനെ പറ്റി നോക്കാം വളർച്ചയ്ക്കു പിന്നിൽ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹന രസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് ഓർത്തിരിക്കുക ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് ദാനികങ്ങളുടെ അഭാവത്തിൽ ഊർജോത്പാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഊർജ ലഭിക്കുന്നത് ദാനികത്തിൽ നിന്നാണ് അപ്പോൾ ദാനികത്തിന്റെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഇവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് ഒരാളുടെ ശരീരഭാരത്തിന് അനുസരിച്ച് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ട് ഒരു കിലോഗ്രാമിന് ഒരു എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം നമ്മൾ പറഞ്ഞു നല്ല വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ് ഈ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ അത് വളർച്ച മുരടിക്കുന്നതിന് കാരണമാവുന്നു പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിക്കുന്നതിന് കാരണമാവുന്നു ഇവിടെ നോക്കൂ കോശിയോർക്കാർ പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന ഒരു രോഗമാണ് കോശിയോർക്കാർ ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കും ഇവിടെ ചിത്രം കാണാം ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കുന്നു ഇതാണ് കോശിയോർക്കർ പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ് കോശിയോർക്കർ ഇത് ഓർത്തുവയ്ക്കാം ചോദിക്കാറുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കാണാം ഇതിൽ ഭക്ഷ്യവസ്തു അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവുമാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ നൂറ് ഗ്രാം അരിയില് ആറ് പോയിന്റ് എട്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഇങ്ങനെ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഏതിലാണ് ചെറുപയർ ചെറുപയറിൽ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നൂറ് ഗ്രാം ചെറുപയറിൽ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഈ ചെറുപയറിൽ പ്രോട്ടീൻ കൂടുതലായതുകൊണ്ട് തന്നെയാണ് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ ചെറുപയർ ഉൾപ്പെടുത്തുന്നത് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിൽ ചെറുപയർ തരാറില്ലേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ് പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ് പ്രോട്ടീൻ വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഇനി പ്രോട്ടീൻ്റെ അളവ് കൂടിയ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളാണ് എന്തൊക്കെ ആട്ടിറച്ചി താറാവ് കശുവണ്ടി തുടങ്ങിയവ ഓക്കെ മത്തിയിലൊക്കെ പ്രോട്ടീൻ ഉണ്ട് അടുത്ത പോഷക ഘടകമാണ് കൊഴുപ്പ് അഥവാ ഫാറ്റ് ഇവിടെ ചിത്രം നോക്കൂ നെയ്യ് എണ്ണ ഓയിൽ ഇതിലൊക്കെ കൊഴുപ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു നമ്മൾ എണ്ണയിലും നെയ്യിലൊക്കെ പല പദാർത്ഥങ്ങളും പല പലഹാരങ്ങളും ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം പഴംപൊരിയും ചിക്കനൊക്കെ കാണാം ഇങ്ങനെ എണ്ണ ഉള്ളിലെത്തുമ്പോഴാണ് കൊഴുപ്പ് നമുക്ക് ലഭിക്കുന്നത് ഇനി കൊഴുപ്പിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ നോക്കാം കൊഴുപ്പില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ് മാംസം മത്സ്യം പാൽ പാലുൽപ്പന്നങ്ങൾ മുട്ട വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്തിലൊക്കെയാണ് കൊഴുപ്പുള്ളത് മാംസം മത്സ്യം പാൽ പാലുൽപ്പന്നങ്ങൾ മുട്ട വിവിധതരം പരിപ്പുകൾ ഇതിലൊക്കെ കൊഴുപ്പടങ്ങിയിരിക്കുന്നു ഇനി വിവിധ തരം എണ്ണകൾ നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ് ഈ എണ്ണകൾ എണ്ണയും ഒക്കെ നമ്മൾ മറ്റ് പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും അതായതിപ്പം സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതിൻ്റെ സീഡിൽ നിന്നുണ്ടാക്കുന്നതാണ് വിത്തുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നെയ്യാണെങ്കിലും നമ്മൾ പാലിൽ നിന്ന് മാറ്റിയെടുക്കുന്നതാണ് അപ്പൊ വിവിധതരം എണ്ണകളും നെയ്യുമൊക്കെ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിച്ചെടുത്ത കൊഴുപ്പുകളാണ് കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ് ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ചില വിറ്റാമിനുകള് കൊഴുപ്പിൽ മാത്രം ലയിക്കുന്നവയാണ് അപ്പോൾ ഈ വിറ്റാമിൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇനി കൊഴുപ്പ് അധികമായാൽ എന്താണ് സംഭവിക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരു ലാബ് റിപ്പോർട്ട് കാണാം ഇതിൽ ബ്ലഡ് ഷുഗർ എയ്റ്റി ആണ് സാധാരണ ബ്ലഡ് ഷുഗർ വരേണ്ടത് എഴുപതിനു നൂറ്റിപ്പത്തിൻ്റെ ഇടയിലാണ് അപ്പോൾ ഇത് നോർമൽ ആണല്ലോ എയ്റ്റി ആണ് വന്നിരിക്കുന്നത് എഴുപതിനു നൂറ്റിപ്പത്തിൻ്റെ ഇടയിലാണ് സാധാരണ രീതിയിൽ ബ്ലഡ് ഷുഗർ വരേണ്ടത് ഇവിടെ ഇയാൾക്ക് എൺപതാണുള്ളത് അപ്പോൾ അത് കുഴപ്പമില്ല ഇനി കൊളസ്ട്രോൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വരേണ്ടത് ഇരുന്നൂറ് വരെയാണ് എന്നാൽ ഇവിടെ അയാൾക്കുള്ളത് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണല്ലോ ഓക്കെ എന്താണ് ഈ കൊളസ്ട്രോൾ കൊഴുപ്പും കൊളസ്ട്രോളും തമ്മിൽ എന്താണ് ബന്ധം നോക്കൂ കൊഴുപ്പും കൊളസ്ട്രോളും കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന കൊളസ്ട്രോളും ഉണ്ട് അത് അതുകൂടാണ്ട് സ്വന്തമായിട്ട് ശരീരം എന്ത് ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട് കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കൊഴുകളുടെ ഉൾഭിത്തിയിൽ പറ്റി പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് കൊളസ്ട്രോൾ അധികമായാല് അത് രക്തക്കുള്ളുകളുടെ ഉൾഭിത്തിയിൽ പറ്റി പിടിച്ചിട്ട് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാവും അതുകൊണ്ട് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല നമ്മൾ പറയാറുണ്ടല്ലോ എണ്ണ അടങ്ങിയ ഭക്ഷണം അധികം കഴിക്കരുതെന്ന് അതിൽ കൊഴുപ്പുള്ളതുകൊണ്ടാണ് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല അടുത്ത പോഷകഘടങ്ങളാണ് വിറ്റാമിൻസ് അഥവാ ജീവകങ്ങൾ നോക്കൂ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിൻസും പിന്നെ ധാതു ലവണങ്ങളും ഇവ കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ പഴങ്ങൾ പച്ചക്കറികൾ പാൽ മുട്ട ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കലവറയാണ് അപ്പം നമുക്ക് ധാതുലവണങ്ങളും ജീവകങ്ങളും ലഭിക്കണമെങ്കിൽ എന്ത് കഴിക്കണം പഴങ്ങൾ പച്ചക്കറികൾ പാല് മുട്ട ഇലക്കറികൾ ഇതൊക്കെ വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കലവറയാണ് ഇനി നമുക്ക് വിറ്റാമിനുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കാം നോക്കൂ വിറ്റാമിനുകൾ പലതരത്തിലുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട വിറ്റാമിൻസ് ആണ് എ ബി സി ഡി ഇ കെ ഇനി വിറ്റാമിൻസിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് എ ഡി ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് ഏതൊക്കെ വിറ്റാമിൻ എ ഡി ഇ കെ ഇനി വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവ ബി സി ഈ ക്വസ്റ്റ്യൻ ഒക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നവ എ ഡി ഇ കെ വെള്ളത്തിൽ ലയിക്കുന്നവ ബിയും സിയും ഓക്കെ ഇനി നമുക്ക് ഓരോ വിറ്റാമിൻസ് ആയിട്ട് നോക്കാം ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ് ഈ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നത് എന്നും പിന്നെ ഓരോന്നിൻ്റെയും ധർമ്മവുമാണ് ഇവിടെ നോക്കുന്നത് ആദ്യത്തേത് വിറ്റാമിൻ എ ഈ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില ഇതൊക്കെ ധാരാളമായിട്ട് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു ഒന്നുകൂടി പറയാം ാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില ഇതിലൊക്കെ ധാരാളമായി വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു ഇനി ഈ വിറ്റാമിൻ എ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം വിറ്റാമിൻ എ കഴിച്ചാല് വിറ്റാമിൻ എ ആണ് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മുടെ കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് നമുക്ക് എന്താവശ്യമാണ് വിറ്റാമിൻ എ ആവശ്യമാണ് അടുത്ത വിറ്റാമിൻ വിറ്റാമിൻ ബി വിറ്റാമിൻ ബി കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ് ധാന്യങ്ങളുടെ തവിട് മുട്ട പാൽ ചേമ്പില വിറ്റാമിൻ ബി കൂടുതലായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പില ഇനി വിറ്റാമിൻ ബിയുടെ ധർമ്മം എന്താണ് ധാനികങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് ധാനികങ്ങളും പ്രോട്ടീനും ആവശ്യമാണ് അപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നത് വിറ്റാമിൻ ബി ആണ് ധാനികങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിൻ്റെ ആരോഗ്യം ഇതൊക്കെ നിർവഹിക്കുന്നത് വിറ്റാമിൻ ബി ആണ് ധാനികങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിൻ്റെ ആരോഗ്യം ഇതൊക്കെ ഇതൊക്കെ നോക്കുന്നത് വിറ്റാമിൻ ബി ആണ് അടുത്ത വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ തുടങ്ങിയവ പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ ഇതിലൊക്കെ കൂടുതലായും വിറ്റാമിൻ സി കാണപ്പെടുന്നു ഇനി ഇതിന്റെ ധർമ്മം എന്താണ് തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുന്നത് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവ ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ ഓക്കെ ഇനി ഒരു കാര്യം നോക്കൂ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതായത് പഴങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെ വേവിക്കുന്ന സമയത്ത് എപ്പോഴും അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടായിരിക്കും പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിൽ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു അതിനാൽ അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത് മനസിലായല്ലോ നമ്മൾ പഴങ്ങളും പച്ചക്കറിയും വേവിക്കുമ്പോൾ വിറ്റാമിൻ സി നീരാവിയിൽ ലയിച്ചിട്ട് അത് എളുപ്പത്തിൽ പുറത്തു പോകുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം ഓക്കെ അടുത്ത വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഓക്കെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് അത് വിറ്റാമിൻ ഡി ആണ് ഇനി വിറ്റാമിൻ ഡി കൂടുതലായി കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് പാൽ ഉൽപ്പന്നങ്ങൾ ഓക്കെ പാൽ ഉൽപ്പന്നങ്ങളിൽ വിറ്റാമിൻ ഡി കാണപ്പെടുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം എന്നിവയാണ് ഇതിൻ്റെ ധർമ്മം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം എന്നിവയാണ് വിറ്റാമിൻ ഡിയുടെ ധർമ്മം അടുത്ത വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് സസ്യ എണ്ണകളിലാണ് വിറ്റാമിൻ ഇ കൂടുതലായി കാണുന്ന ഭക്ഷ്യവസ്തുവാണ് സസ്യ എണ്ണകൾ നാടുകളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യമാണ് ഇതിൻ്റെ ധർമ്മം നമ്മുടെ നാടുകളും ചുവന്ന രക്താണുക്കളൊക്കെ ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം വിറ്റാമിൻ ഇ വേണം അടുത്ത വിറ്റാമിൻ വിറ്റാമിൻ കെ വിറ്റാമിൻ കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കാബേജ് ചീര കോളിഫ്ലവർ തുടങ്ങിയവ കാബേജ് ചീര കോളിഫ്ലവർ എന്നിവയിൽ വിറ്റാമിൻ കെ കാണപ്പെടുന്നു ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണ് ധർമ്മം എന്താണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ് ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഓക്കെ മുറിവുണ്ടാവുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ഇനി അടുത്ത പോഷക ഘടകമാണ് ലവണങ്ങൾ അഥവാ മിനറൽസ് ധാതു ലവണങ്ങൾ അഥവാ മിനറൽസ് ധാതു ലവണങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തതി ഇരുമ്പാണ് ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു ഇരുമ്പ് കൂടുതലായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ മത്തൻകുരു മുതിര ശർക്കര കരൽ തുടങ്ങിയവ ഇരുമ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇലക്കറികൾ മത്തൻകുരു മുതിര ശർക്കര കരൽ തുടങ്ങിയവ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ദാതുലവണമാണ് ഇരുമ്പ് അടുത്ത ധാതുലവണം ഏതാണ് കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയവ കാൽസ്യം ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതു ലവണങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു ഇവ കൂടുതലായി കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത്തപ്പഴം മരച്ചീനി പിന്നെ ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിലാണ് അടുത്ത ധാതു ലവണമാണ് സോഡിയം സോഡിയത്തിന്റെ ഫംഗ്ഷൻ എന്താണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ് സോഡിയം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക കരിയുപ്പിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന കരിയുപ്പിൽ നിന്നാണ് സോഡിയം ലഭിക്കുന്നത് അടുത്തത് അയഡിനാണ് അടുത്ത ലവണം അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു പിന്നെ മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നു അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നുണ്ട് മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നു അയഡിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കടൽ വിഭവങ്ങൾ അയഡിൻ ചേർത്ത ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല ഇതിലാണ് കൂടുതലായിട്ടും അയഡിൻ എന്ന ധാതുലവണം കാണപ്പെടുന്നത് കടൽ വിഭവങ്ങൾ അയഡിൻ ചേർത്ത ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല ഇതൊക്കെ കഴിക്കുമ്പോഴാണ് ഐഡിൻ നമുക്ക് ലഭിക്കാം അപ്പം ഈ പറഞ്ഞിട്ടുള്ള ധാതു ലവണങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക അതിന്റെ ധർമ്മവും പിന്നെ അത് എന്ത് കഴിച്ചാലാണ് നമുക്ക് ഈ പറഞ്ഞ ധാതു ലവണങ്ങൾ കിട്ടുകയെന്നും പഠിച്ചു വയ്ക്കാം ഓക്കെ അടുത്തൊരു ഭാഗം നോക്കൂ പോഷക അപരാപ്തത രോഗങ്ങൾ പോഷക അപരാപ്തത രോഗങ്ങൾ അഥവാ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് നോക്കൂ പോഷക ടങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാവുന്നു പോഷകടങ്ങൾ ശരിയായ രീതിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാവുന്നു ഇത്തരം രോഗങ്ങളാണ് പോഷക അപരാപ്തത രോഗങ്ങൾ ഇവിടെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് അതുകൊണ്ട് നന്നായി പഠിച്ചു പഠിച്ചുവെക്കാം ജീവകങ്ങളുടെയും ധാതു ലവണങ്ങളുടെയും അപരാപ്തത മൂലമുണ്ടാവുന്ന ചില രോഗങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ജീവകങ്ങളും ധാതു ലവണങ്ങളും കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അപരാപ്തത രോഗവും ലക്ഷണങ്ങളും നോക്കാം ആദ്യത്തത് വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗമാണ് നിശാന്ത അതിൻ്റെ ലക്ഷണമാണ് പ്രകാശത്തിൽ കാണാൻ കഴിയില്ല വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം നിശാന്ത നിശാന്തത ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഇനി വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം ഏതാണ് വായ്പുണ്ണ് അപ്പോൾ അതിൻ്റെ ലക്ഷണം വായിൽ വ്രണങ്ങൾ കാണപ്പെടുന്നു വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം വായ്പുണ്ണ് ലക്ഷണം വായിൽ വ്രണങ്ങൾ കാണപ്പെടുന്നു വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം സ്കർവിയാണ് സ്കർവി ഉണ്ടായിക്കഴിഞ്ഞാൽ മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാവുന്നു മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാവുന്നു വിറ്റാമിൻ സിയുടെ കുറവുമൂലം ഉണ്ടാവുന്ന രോഗം സ്കർവി ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം കണ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കണ റിക്കറ്റ്സ് എന്ന് പറയാറുണ്ട് ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ കണ കഴിഞ്ഞാൽ അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു അതാണ് കണ ഇനി ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം അനീമിയ അനീമിയ അഥവാ വിളച്ച എന്ന് പറയാറുണ്ട് ഓക്കെ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം അനീമിയ ലക്ഷണം രക്തക്കുറവ് വിളർച്ച ഇനി അടുത്തത് അയഡിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ഗോയിറ്റർ അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഗോയിറ്റർ ലക്ഷണം തൊണ്ടയിൽ മുഴയുണ്ടാവുന്നു തൊണ്ടയിൽ മുഴയുണ്ടാവുന്നു ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക വിറ്റാമിൻ എൻ്റെ കുറവാണെങ്കിൽ നിശാന്ത വിറ്റാമിൻ ബിൻ്റെ കുറവ് വായ്പുണ്ണ് വിറ്റാമിൻ സി സ്കർവി വിറ്റാമിൻ ഡി കണ അഥവാ റിക്കറ്റ്സ് ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അനീമിയ ഐഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഗോയിറ്റർ ഇതുവരെ നമ്മൾ പഠിച്ച ഒക്കെ പോഷക ഘടകങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് പോഷകേതര ഘടകങ്ങൾ എന്തൊക്കെയാണ് പോഷകേതര ഘടകങ്ങൾ ജലവും നാരുകളും ആദ്യത്തേത് ജലം നമ്മുടെ ശരീരത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ജലമാണ് നമ്മുടെ ശരീരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് തലച്ചോറിൻ്റെ എൺപത്തഞ്ച് ശതമാനവും രക്തത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും എല്ലുകളുടെ ഇരുപത്തഞ്ച് ശതമാനവും ജലമാണ് ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ് മൂത്രം വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം രണ്ട് ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക ഒരു പോഷകേതര ഘടകമാണ് എന്ത് ജലം നമ്മുടെ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്താവശ്യമാണ് ജലം ആവശ്യമാണ് അടുത്ത പോഷകേതര ഘടകമാണ് നാരുകൾ അഥവാ ഫൈബേഴ്സ് ൂ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാനികമാണ് നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാനികമാണ് നാരുകൾ ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് ശരീരത്തിന് പോഷകടങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു ഈ നാരുകൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പോഷകടങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാൽ നാരുകൾ കഴിക്കുമ്പം വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ അത് സുഗമമാക്കുന്നു പിന്നെ തവിടങ്ങിയ ധാന്യങ്ങൾ സോറി തവിടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴയുടെ തണ്ട് വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ് നാരുകൾ കൂടുതലായി കാണുന്ന ഭക്ഷണങ്ങളാണ് എന്ത് തവിടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴയുടെ തണ്ട് വാഴക്കൂമ്പ് തുടങ്ങിയവ ഓക്കെ അടുത്തൊരു ഭാഗം നോക്കൂ സമീകൃതാഹാരം ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്താണ് സമീകൃതാഹാരം ശരീരത്തിന് വേണ്ട എല്ലാ പോഷകടങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകടങ്ങളും ആവശ്യമായിട്ടുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയാം ഇവിടെ നിങ്ങൾക്കൊരു ചാർട്ട് കാണാം ഇത് നോക്കിയാൽ അറിയാം ഇവിടെ ഈ ഒരു മൊത്തം ഏരിയയും ദാനികങ്ങളാണ് വേണ്ടത് പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് വേണം പ്രോട്ടീൻ വേണം ഇവിടെ വിറ്റാമിൻസും ധാതുലവണങ്ങളും വേണം ചെറിയൊരു എമൗണ്ട് മാത്രമാണ് കൊഴുപ്പ് വേണ്ടത് ഓക്കെ ഇങ്ങനെ ആവശ്യമായിട്ടുള്ള അളവിൽ പോഷക അടങ്ങിയിട്ടുള്ള ഒരു ആഹാരമാണ് സമീകൃത ആഹാരം ശരീരത്തിനു വേണ്ട എല്ലാ പോഷക ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്